ലെച്ച് റീസെന്റ് കണ്ടോ പോയി മുടിയൊക്കെ ഇങ്ങനെ ആക്കി നോട്ടറി ബാക്ക്. ഇത് രണ്ട് ദിവസത്തേക്ക് കെട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ അഴിച്ചിട്ടേക്കുന്നത്. എന്തോന്ന് പറയുന്നത് മുടി. പിന്നെ ഫ്രണ്ട്സ്, ഞാൻ ദാ ഇവിടെ ഒരു ചെറിയ ഇത് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ദാ ഇത് കണ്ടോ, അയ്യോ ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു മൈ ഹെവി വ്ളോഗ്. ആദ്യം തന്നെ ഒരു അനൗൺസ്മെൻ്റ് ആണ്. ശരിക്ക് നമ്മൾ ഈ വെക്കേഷന് വന്നതിൻ്റെ റീസണേ അതാണ്. ലിൻസിക്ക് അയർലൻഡിൽ പോകാനായിട്ട് വിസ റെഡി ആയിട്ടുണ്ട്. കാരണം ഞങ്ങൾ ദുബായ് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ലിൻസി പാരലി OET എഴുതി പാസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ അയർലൻഡിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു ഒരു ഏജൻസി വഴി. ഈ വെക്കേഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നത് ആ വിസ വരാൻ വേണ്ടിയും, പിന്നെ ആ വിസ വരുമ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങളെല്ലാം നാട്ടിൽ നിന്ന് തന്നെ ചെയ്ത് ഇവിടുന്ന് തന്നെ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. എന്നുവെച്ചാൽ നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പുറത്തോട്ട് അല്ലെങ്കിൽ UK, അയർലൻഡ്, ഓസ്ട്രേലിയ, കാനഡ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് ഒരുപാട് ഓപ്ഷൻസ് നേഴ്സുമാർക്കുണ്ട്. അപ്പം നമ്മുടെ എല്ലാ ചങ്കുകളുടെ അടുത്തും ഞങ്ങൾ പറയുകയാണ്, ഞാൻ അനൗൺസ് ചെയ്യുകയാണ്, എന്ന് വെച്ചാൽ ഒഫീഷ്യലി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അയർലൻഡിലോട്ട് ലെച്ച് പോകും. അപ്പം ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയർലൻഡിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ലെച്ചും അകത്തുണ്ട്. അപ്പം ആ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനുള്ള ഓട്ടത്തിലാണ്. അപ്പം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നും ഞങ്ങൾ പാക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെ കാണിക്കാം. സ്റ്റേ ട്യൂൺ. ഓക്കെ. ഇതുണ്ടോ, ഇത്രയും സാധനങ്ങൾ നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി പാക്ക് ചെയ്ത് ഈ പെട്ടിയിൽ ആക്കാനുള്ളതാണ്. ഇതാ കൂടിയിരിപ്പുണ്ട്. ഇതിൽ എത്ര പെട്ടി ഉപയോഗിക്കണം നമുക്കറിയത്തില്ല. ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങളുടെ ഒരു ഏജൻസി ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലിസ്റ്റ് അനുസരിച്ചാണ് ഞങ്ങൾ ആക്ച്വലി ഈ ഒരു സാധനം പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അത് ഒരുപാട് സാധനങ്ങളില്ല, അതിൻ്റെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ശരിയൊരു ഒരു നോർമൽ സ്വെറ്റർ പോലെ. ഇത് നമ്മൾ കണ്ടിട്ടില്ലേ, ഈ തലയിൽ ഇങ്ങനെ കൂട മാതിരി വരുന്ന ക്യാപ്പുള്ള ഒരു, അതായത് നമുക്ക് മഴയത്ത് ഇടാൻ പറ്റുന്ന മാതിരിയുള്ള ഒരു സ്വെറ്റർ. ഇത് ജാക്കറ്റ്. ആ ഓക്കെ. നമ്മളുടെ ഗ്ലൗസ്, പിന്നെ അല്ലാത്ത കുറച്ച് ക്യാപ്പ്, നമ്മുടെ ഈ കഴുത്ത് മറയ്ക്കുന്ന ടൈപ്പ് വിന്റർ ഷോള്. ഇത് നമ്മൾ ശരിക്കും ദുബായിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്ത ഗ്ലോബൽ വില്ലേജിൽ നിന്ന്. ചിലവർക്കൊക്കെയാണെങ്കിൽ വിന്റർ ആകുമ്പോഴത്തേന് ഈ കഴുത്തിനൊക്കെ തണുപ്പടിക്കുമ്പോൾ വേഗം ത്രോട്ട് ഇൻഫെക്ഷൻ വരുന്ന ആൾക്കാർക്ക് ഇത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അതൊരു ഒന്നോ രണ്ടോ ഒക്കെ നിങ്ങളുടെ സാൻസറിനെ നിങ്ങൾ കരുതുക. ഇതെല്ലാം വിന്റർ ക്ലോത്ത്സ് ആണ്. നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്നാല് ജീൻസ് ഉണ്ടെങ്കിൽ അത് മാക്സിമം എടുക്കുക. പിന്നെ ഇപ്പം അയർലൻഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 15-16 മണിക്കൂറത്തെ ട്രാവലിംഗ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇടുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് ഒത്തിരി കംഫോർട്ടബിൾ ആയിരിക്കണം. കാരണം നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിക്കുമ്പോൾ ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് അങ്ങനത്തെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ ഭയങ്കര ഡിസ്കംഫോർട്ട് ഉണ്ടാവും. ഒരു 9 ടോപ്പും ഇങ്ങനെ വെച്ചാൽ മതി. പാത്രങ്ങൾ എടുക്കുമ്പോൾ മാക്സിമം വെയ്റ്റ്ലെസ് ആയിട്ടുള്ള പാത്രങ്ങൾ എടുക്കുക. ഞങ്ങളിപ്പോൾ ഒരു 3 ലിറ്ററിൻ്റെ ചെറിയ കുക്കർ എടുത്തു, ഒരു ചെറിയ വെസല്, പിന്നെ ഒരു സോസ് പാൻ, പിന്നെ ഈ അരിപ്പ് മാതിരി എന്തും ചായയൊക്കെ അരിക്കാനുള്ളത്, പിന്നെ 2 സ്പൂണ്, പിന്നെ ഇത് നമ്മളിങ്ങനെ ചോറ് അരിക്കാനുള്ള ടൈപ്പ് ഒരു, ഇതെല്ലാം വെയ്റ്റ്ലെസ് ആണ്. ഇതുണ്ട് വെയ്റ്റ് ഇല്ലാത്ത സാധനങ്ങളാണ്. വെസൽസ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ സ്പെഷ്യലി നോക്കേണ്ടത് അത് ഇൻഡക്ഷൻ ബേസ്ഡ് ആയിരിക്കണം. അവിടെ കൂടുതലും ഇൻഡക്ഷൻ സ്റ്റവ് ആണ്. അപ്പോൾ ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള വെസൽസ് മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യാവുള്ളൂ. ഇതിപ്പോൾ ശരിക്കും രണ്ടാമത്തെ പെട്ടിയിൽ നമ്മൾ വീട്ടിലിടാനുള്ള കുറച്ച് ഡ്രസ്സ്, നമ്മളുടെ അണ്ടർ ഗാർമെൻറ്റ്സ് അങ്ങനത്തെ ഐറ്റംസ് ആണ് ശരിക്കും എടുക്കുന്നത്. ടോയ്ലറ്റിക്ക് വേണ്ടിയുള്ള സോപ്പ്, വാഷിംഗ് പൗഡർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു ബാഗിൽ, ചെറിയ അത്യാവശ്യം വേണ്ട മെഡിസിൻ എല്ലാം കൂടെ ഒരു ബാഗിൽ. ആ പ്രിസ്ക്രിപ്ഷൻ വേണം, പ്രിസ്ക്രിപ്ഷനും ബില്ലും അതിൻ്റെ കൂട്ടത്തിൽ കരുതുക.
ഉണ്ട്. അത്യാവശ്യം വേണ്ട കുറച്ച് സ്പൈസസ് ആണ്, മറ്റേ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനം. അത് പിന്നെ ബാർ കോഡഡ് ആയിട്ടുള്ള, ഇപ്പൊ ഫസ്റ്റ് ടൈം ഒക്കെ പോകുന്നവർക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ ബാർ കോഡ്. ഇപ്പൊ ഇത് കണ്ടോ, ഇതിപ്പോ ഒരു കമ്പനിയുടെ ഐറ്റം ആണ്. അതിലൊരു ബാർ കോഡ് ഉണ്ടാകുമ്പോൾ അതിനൊരു എക്സ്പയറി അതിന്റെ പ്രൈസ് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇൻ കേസ് അവര് അവിടുന്ന് ഇത് വിത്തൗട്ട് ഇതൊന്നും ഇല്ലാതെ പാക്കറ്റിൽ പിടിച്ചു കഴിഞ്ഞാൽ അവർ അലോവ് ചെയ്യില്ല. അപ്പം ഇങ്ങനത്തെ ഒരു ടൈപ്പ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വിന്റർ ഷൂ ബൂട്ട് ഓക്കെ. പിന്നെ അല്ലാതെ നമുക്ക് പുറത്തൊക്കെ ഇട്ടുണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ക്യാൻവാസ് ഷൂ പോലത്തെ ഒരു സാധനം. പിന്നെ ഇവളിവിടെ നഴ്സിംഗ് ജോബിനാണ് പോകുന്നതെന്ന് അറിയാലോ, അപ്പം അതിനുവേണ്ടി ഒരു ഒഫീഷ്യൽ അവരുടെ യൂണിഫോമിന്റെ കൂടെ ഇടാനുള്ള ഒരു ഷൂ. പിന്നെ അതുമല്ല, എക്സാമിന് ഒഫീഷ്യൽ ആയിട്ടുള്ള ഷൂ ആണ് വേണ്ടത്. എക്സാം പ്രാക്ടിക്കൽ ഇൻ കേസ് ഇവ നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ്, ഞാൻ ആക്ച്വലി അവിടെ ചെന്നിട്ട് ആപ്റ്റിറ്റ്യൂഡ് ആണ് തിരഞ്ഞെടുത്തേക്കുന്നത്. അഡാപ്റ്റേഷൻ ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ ആപ്റ്റിറ്റ്യൂഡിന് പോകുമ്പോൾ ഫോർമൽ ഷോവും അതിന്റെ യൂണിഫോം നമ്മൾ ഓൾറെഡി കാണിച്ചില്ല, അതും കൂടാണ് ചെയ്യേണ്ടത്. പിന്നെ റൂമിനകത്തൊക്കെ ഇച്ചിരി വാമായിട്ട് നമുക്ക് കാലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഏകദേശം സോക്സ് പോലായിട്ടുള്ള ഒരു ചെറിയൊരു ഷൂ. പിന്നെ ടോയ്ലറ്റിന് യൂസേജിന് ഒരു ചെറിയൊരു സ്ലിപ്പർ. പിന്നെ അത്യാവശ്യം അയർലൻഡിൽ നമുക്ക് വേണ്ടത് ഒരു കുടയാണ്, കാരണം റെയിൻ ത്രൂ ഔട്ട് ഇയർ എന്നാണ് അയർലൻഡിന്റെ ആ ഒരു ഇത്. ശരിക്കും അവിടെ ഉള്ളവർ പറഞ്ഞത് നല്ല കാറ്റുണ്ട്, അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ കുഞ്ഞു കുടയൊന്നും അവിടെ കാറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അവിടെ ചെന്നതിന് ഒരു നല്ല കുട വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇപ്പം എന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാനൊരു ചെറിയ കുട കരുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ക്യൂബ് ബോക്സ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഫേസ് വാഷ്, പിന്നെ അത്യാവശ്യം വേണ്ട മറ്റേ ഐലൈനർ, കാജുകൾ അങ്ങനെയുള്ള സാധനം, പിന്നെ വാസ്ലിൻ, പിന്നെ ലിപ് ബാം, ഇതെല്ലാം കൂടെ അങ്ങനെ ഇട്ടിട്ടുള്ളൊരു ക്യൂബ് ബോക്സ്. അപ്പോൾ അത് എപ്പോഴും ഹാൻഡ് ബാഗിൽ കരുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ബോക്സാണ് ഇത്. ശരിക്കും ഇത് നിങ്ങൾ നോക്കി, ഇത് ശരിക്കും എൻ്റെ സോണിയുടെ ക്യാമറ ബാഗാണ്. അതാണ് ലിൻസി എടുത്തേക്കുന്ന ഈ സാധനത്തിന് ഇതെല്ലാം ഇട്ട് വെക്കാൻ. എൻ്റെ സോണിയുടെ ക്യാമറ ബാഗ് പോയി കിട്ടി. It's got me turned around, but I can't ignore the feelings that I found in this whole damn thing that we got going. You let you recently and boy മുടിയൊക്കെ ഇങ്ങനെയാക്കി നോട്ടറി ബാക്ക് സ്മൂത്തിന്. ഇത് ഓരോരുത്തരുടെ മുടിയുടെ നീളം അനുസരിച്ചാണ് ചെയ്യുന്നത്. 3 ദിവസം അല്ല, 2 ദിവസം തലമുടി കെട്ടാൻ പാടില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ജസ്റ്റ് കണ്ടീഷണർ ഇട്ട് വാഷ് ചെയ്യുക. തലമുടി നനയ്ക്കാൻ പാടില്ല, കുളിക്കാനല്ല, തലമുടി മാത്രം നനയ്ക്കാൻ പാടില്ല, ഒന്നും പാടില്ല. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് 3rd ദിവസം കണ്ടീഷണർ മാത്രം ഇട്ടിട്ട് ജസ്റ്റ് വാഷ് ചെയ്യുക. ഓയിലൊന്നും ഒരു 15 ഡേയ്സിലേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഹെയർ സെറം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ ലിൻസി ഭയങ്കര ബിസിയാണ്, എന്തൊക്കെയോ പരിപാടികൾ പ്ലാൻ ചെയ്യുകയാണ്. ഇവനെ കൂട്ടു പിടിച്ചിട്ടുണ്ട്. എന്ത് പരിപാടി? ഐസ്ക്രീം അങ്ങനെ എനിക്കൂടെ. അപ്പോൾ പാക്ക് ചെയ്തെല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഏകദേശം 30 കിലോയെ നമുക്ക് ഒരാൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എത്തിഹാദിലാണ് പോകുന്നത്. എത്തിഹാദ് 30 kg അലോ ചെയ്തുള്ളൂ. ഹാൻഡ് ക്യാരി ആയിട്ടൊരു 7 kg, പിന്നെ എക്സ്ട്രാ ഒരു 5 kg നമുക്ക് ലാപ്ടോപ്പും കാര്യങ്ങളും ഒക്കെ ഹാൻഡ് ബാഗേജിൻ്റെ കൂടെ എടുക്കാനുള്ള ഒരു 5 kg കോംപ്ലിമെൻറ്റും ഉണ്ട്. ഞങ്ങൾക്ക് പാക്കിങ്ങിന് വേണ്ടി എന്തായാലും ഏജൻസിക്കാർ തന്നെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. വിസ്റ്റ കരിയർ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അങ്കമാലിയിലുള്ള ഒരു ഏജൻസിയിലാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നത്. അവർ ത്രൂ ആണ് ഞങ്ങൾ ഈ ഇൻ്റർവ്യൂവും കാര്യങ്ങളും എല്ലാം അറ്റൻഡ് ചെയ്തത്. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രോസസ്സിങ്ങും കാര്യത്തിനും എല്ലാം നമ്മൾ തന്നെ പോകേണ്ടി വരും.
സർട്ടിഫിക്കറ്റ് പ്രോസസ്സിങ്ങിനും അല്ലെങ്കിൽ നമ്മളുടെ പാക്കേജ് വരുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് അയക്കേണ്ടതിനും, പിന്നെ നമ്മളുടെ പഠിച്ച സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അവർ തന്നെ ഫില്ല് ചെയ്ത് അയച്ചോളും. പക്ഷേ നമ്മുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും നമുക്ക് പോവേണ്ട കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലും പിന്നെ നമ്മളെ നല്ല രീതിയിൽ ഗൈഡൻസും കാര്യങ്ങളും എല്ലാം ഈ നമ്മുടെ ഏജൻസി ഏതാണെന്ന് വെച്ചാൽ അവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അവർ തന്നെയാണ് പോകുന്നതിന് മുന്നേ ഈ ലിസ്റ്റും കാര്യങ്ങളൊക്കെ തന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പാക്കിംഗ് ലിസ്റ്റും കാര്യങ്ങളും. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എയർലൈനിൽ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഒരു പാക്കിംഗ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ അടുത്തൊരു കിഡിലെ ഹെവി വ്ളോഗുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ വിനേഷ് ഹിയർ ആൻഡ് സൈനിങ് ഓഫ്.